നമസ്തേ. അപ്പോൾ നമ്മളിന്നിവിടെ പറയുന്ന വിഷയം താല്പര്യമുള്ള ഒരു സങ്കല്പത്തിൽ മനസ്സിനെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. താല്പര്യമുള്ള ഒരു സങ്കല്പത്തിൽ മനസ്സിനെ സ്ഥിരപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് സ്ഥിരപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് നമ്മൾ സ്ഥിരപ്പെടുത്തേണ്ടത്, എവിടെയാണ് സ്ഥിരപ്പെടുത്തേണ്ടത്? അപ്പോൾ നമുക്കെപ്പോഴും ഒരു ഇഷ്ടമുള്ള വിഷയം എന്താണോ എന്ന് നമുക്കറിയാം. എന്നാൽ നമുക്ക് താല്പര്യമുള്ളതും നമ്മളെ പിടിച്ചു നിർത്തുന്നതുമായ ഒരു വിഷയം നമുക്കുള്ളിലുണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ഉറച്ച് ഉറപ്പോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരു പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ അല്പം താമസപ്പെട്ടേക്കാം. പല പല അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ശരിയായ ഒരു തീരുമാനം, ഒരു ഉറച്ച നമ്മുടെ ഒരു വിശ്വാസത്തിലേക്ക് എത്താൻ ഒരു പക്ഷേ നമുക്ക് ടൈം എടുത്തേക്കാം. പക്ഷേ നമുക്ക് നമ്മുടെ ഉള്ളിൽ വളരെ വ്യക്തമായി ആഴത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വിഷയം നമുക്കുള്ളിലുണ്ട് എന്നതാണ്. അങ്ങനെ ആ വിഷയത്തെ നമ്മൾ ആശയം കൊള്ളുക, നമ്മളൊരാശയം നടത്തുക, ആ ആശയത്തിൽ നിൽക്കുകയും ആ ആശയത്തിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്തു കൊണ്ടുപോകുക. പക്ഷേ നമ്മളെന്താണോ ആ സമയത്ത് ചെയ്തു കൊണ്ടിരിക്കുന്നത്, അതൊരു പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം, ഇഷ്ടമില്ലാതെ ആയിരിക്കാം. പക്ഷേ ആ ഒരു വിഷയത്തിൽ നമ്മൾ ഉറച്ചിരിക്കുകയാണെങ്കിൽ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വിഷയത്തിൽ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, നമുക്ക് നമ്മൾ ശരിയായി ചിന്തിക്കുന്ന, നമ്മളെ ആകർഷിപ്പിക്കുന്ന, നമുക്ക് താല്പര്യമുള്ള, നമുക്ക് നല്ലതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ വിഷയത്തെ നമുക്ക് കാണാനും അറിയാനും കേൾക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു വിഷയത്തിൽ നമ്മൾ ഉറച്ച് നിന്നുകൊണ്ട് മനസ്സിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പോകാൻ കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ തന്നെയാണ് നമ്മുടെ യഥാർത്ഥ ദിശയിലേക്ക്, യഥാർത്ഥ സ്ഥാനത്തേക്ക് നമുക്ക് യഥാർത്ഥ വഴികളിലൂടെ, യഥാർത്ഥ വഴിയിൽ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങുന്നത് എന്നതാണ്. അങ്ങനെ ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ, ആ ഉറപ്പ് നമ്മൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ, നമുക്കൊരു പക്ഷേ നമ്മുടെ വഴി നമ്മൾ വീണ്ടും വീണ്ടും കണ്ടുപിടിച്ചു കൊണ്ടേ ഇരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും നമ്മുടെ വഴി എന്താണ് എന്ന് നമ്മൾ തിരയുകയാണ്, അതല്ലെങ്കിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. എന്നാൽ ഒരു പക്ഷേ നമുക്ക് ആ മനസ്സിൻ്റെ സ്ഥിരത, മനസ്സിൻ്റെ ഉറപ്പ് നമുക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന വിഷയത്തിൽ നമുക്ക് വളരെ ഉറപ്പും നല്ല വിശ്വാസവും, നല്ലതുപോലെ പ്രവർത്തിക്കാനും നല്ലതുപോലെ നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കുന്നു എന്നതാണ്. അങ്ങനെ ഒരു പക്ഷേ നമുക്ക് ആ ഒരു ഉറപ്പ് വന്നിട്ടില്ലെങ്കിൽ, നമ്മൾ വീണ്ടും നമ്മുടെ വഴി തേടിക്കൊണ്ടിരിക്കുകയും വഴി എവിടെയാണെന്ന് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരം വിഷയങ്ങളിലാണ് നമുക്ക് മനസ്സിൻ്റെ ഉറപ്പും സ്ഥിരതയും ദൃഢനിശ്ചയവും വൈരാഗ്യവും ഒക്കെ നമുക്കുണ്ടെങ്കിൽ, നമ്മൾ ആ മനസ്സിൻ്റെ ഉറപ്പ്, മനസ്സിൻ്റെ സ്ഥിരത നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ, നമുക്ക് വളരെ ഭംഗിയായും ശക്തമായും മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.